ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് കുറച്ച് പോയറ്റിക് ഡിവൈസസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കവികൾ കവിതയ്ക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചില ഡിവൈസസ് യൂസ് ചെയ്യാറുണ്ട്. അതിൽപ്പെട്ടതാണ് സിമിലി, മെറ്റഫോർ, അലിട്രേഷൻ, പേഴ്സോണിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതിൽപ്പെട്ടിട്ടുള്ള രണ്ടെണ്ണമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സിമിലിയും മെറ്റഫോറും. ഇതിന് മുന്നേ ഞാൻ റൈമിംഗ് വേർഡ്സും റൈമിംഗ് സ്കീമും കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ USS ഇംഗ്ലീഷ് ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഇനിയും നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. സിമിലിയും മെറ്റഫറും യൂസ് ചെയ്യുന്നത് കമ്പാരിസന് വേണ്ടിയിട്ടാണ്. ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവളെ കാണാൻ ഒരു ആക്ട്രസിനെ പോലെയുണ്ട്, അവളൊരു മാലാഖയാണ്, അവനൊരു പുലിയാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഇതാണ് കമ്പാരിസൺ. അപ്പം ഞാൻ പറഞ്ഞു സിമിലിയും മെറ്റഫറും കമ്പാരിസന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഇനി സിമിലിയും മെറ്റഫറും എങ്ങനെ തിരിച്ചറിയും? സിമിലി ഉള്ള സെൻറ്റൻസിൽ ആസോ ലൈക്കോ ഉണ്ടായിരിക്കും, അതായത് അതുപോലെയാണ്, ഇതുപോലെയാണ് എന്നൊക്കെ പറയും. എന്നാൽ മെറ്റഫർ ഡിറക്റ്റ്ലി കമ്പാരിസൺ ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് അവനൊരു പുലിയാണ്, അവനൊരു സിംഹമാണ്. അവിടെ ആസോ ലൈക്കോ ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ സിമിലിയുള്ള സെൻറ്റൻസിൽ ആസോ ലൈക്കോ ഉണ്ടായിരിക്കും, കമ്പാരിസൺ ആയിരിക്കും. ദെൻ മെറ്റഫർ ആകുമ്പോൾ ആസോ ലൈക്കോ ഉണ്ടായിരിക്കില്ല, എന്നാൽ കമ്പാരിസൺ ആയിരിക്കും. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യം ഞാൻ കുറച്ച് സിമിലിയുടെ എക്സാമ്പിൾസ് പറയാം. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റെഡ് റോസ്. എൻ്റെ ലവ് എന്ന് പറയുന്നത് ഒരു റെഡ് റെഡ് റോസ് പോലെയാണ്. അപ്പോൾ റെഡ് കളർ റോസിനെ പോലെ എൻ്റെ ലവ്നെ ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സെൻറ്റൻസിൽ ലൈക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തത്, ഹി ഈസ് ആസ് ടൂൾ ആസ് എ ജിറാഫ്. അവന് ഒരു ജിറാഫിനോളം നീളമുണ്ട്, അതായത് അവൻ ജിറാഫല്ല, എന്നാൽ അവൻ്റെ നീളത്തെ ജിറാഫുമായി കമ്പാരിസൺ ചെയ്തിരിക്കുന്നു. ഇനി അടുത്തതോ, ഷി സ്വിംസ് ലൈക്ക് എ ഫിഷ്. ഇവിടെ സെൻറ്റൻസിൽ ലൈക്ക് വന്നിട്ടുണ്ട്, ദെൻ അവൾ നീന്തുന്നത് ഒരു ഫിഷിനോട് കമ്പയർ ചെയ്തിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ, ആ ഒരു സെൻറ്റൻസിൽ ആസോ ലൈക്കോ ഉണ്ടായിരിക്കും, കമ്പാരിസനുമായിരിക്കും. അങ്ങനെയുള്ളതാണ് സിമിലി. ഇനി മെറ്റഫർ നോക്കാം. ഹി ഈസ് എ ഷൈനിങ് സ്റ്റാർ. അവനൊരു തിളങ്ങുന്ന സ്റ്റാർ ആണ്. ഇവിടെയോ ആ ഷൈനിങ് സ്റ്റാറിനെ ഡിറക്റ്റ്ലി അവനുമായിട്ട് കമ്പയർ ചെയ്തു. എന്നാൽ ഈ സെൻറ്റൻസിൽ ആസോ ലൈക്കോ ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ എന്താണിത്? മെറ്റഫറിന് എക്സാമ്പിളാണ്. ഹേർട്ട് ഈസ് ഗോൾഡ്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ലൈഫ് ഈസ് എ ഡ്രാമ. ജീവിതത്തെ ഒരു ഡ്രാമയുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. എന്നാലോ ഈ ഒരു സെന്റൻസിൽ ആസോ ലൈക്കോ ഇല്ല, എന്നാൽ ലൈഫിനെ ഡ്രാമയുമായിട്ട് കമ്പാരിസൺ നടന്നിട്ടുമുണ്ട്. ഇങ്ങനെ ഡിറക്റ്റ്ലി കമ്പാരിസൺ ചെയ്യുന്നതാണ് മെറ്റഫോർ. ഹി ഈസ് എ ടൈഗർ. യു ആർ ആൻ ഏഞ്ചൽ. ഇതൊക്കെ എന്താണ്? അവനൊരു പുലിയാണ്, നീ ഒരു മാലാഖയാണ്. ഇവയെല്ലാം മെറ്റഫറിന് എക്സാമ്പിളാണ്. അപ്പോൾ സിമിലിയും മെറ്റഫറും തിരിച്ചറിയാനുള്ള മാർഗം എന്ന് പറയുന്നത് സിമിലിയും മെറ്റഫറും രണ്ടും കമ്പാരിസന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ സിമിലിയിൽ ആസോ ലൈക്കോ ഉണ്ടായിരിക്കും, മെറ്റഫറിൽ ആസോ ലൈക്കോ ഉണ്ടായിരിക്കില്ല. ഇത്രയുമുള്ള വളരെ സിമ്പിളല്ലേ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അലിട്രേഷനും പേഴ്സോണിഫിക്കേഷനും മറ്റുള്ള പോയറ്റിക് ഡിവൈസസ് ഒക്കെ പഠിക്കണം. ഓക്കെ ഡിയർ ചിൽഡ്രൻ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ USS ഇംഗ്ലീഷിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആനുവൽ എക്സാമിനൊക്കെ വരുന്നതാണ്. ഇനി ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇനി ബാക്കിയുള്ള ഡിവൈസസ് ഒക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ താങ്ക് യു.